സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ബോട്ടാണ്. ബോട്ടാണ് കപ്പലാണെന്ന് നമുക്കറിയില്ല, ഉണ്ടാക്കിയെടുത്തപ്പോ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കണം നമുക്ക്. അതിന് മുമ്പ് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ? അപ്പൊ നേരെ വീഡിയോയിലേക്ക് ഇട്ടാലോ ഫ്രണ്ട്സ്. അപ്പോ നമുക്ക് ബോട്ട് ഉണ്ടാക്കാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ട സാധനമാണ് ഐസ്ക്രീം സ്റ്റിക്ക്. അപ്പൊ നമുക്കൊരു കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ആദ്യം നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഒരു 2 മിനിറ്റ് അതിലൊന്ന് കുതിർത്ത് വെക്കണം. അത് വേറൊന്നിനല്ല, നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തെടുക്കണം. അതായത് ഒരു കുഞ്ഞ് വളവ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നേ. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ 2 ഭാഗത്തും നമ്മളിത് ഇതുപോലെ 2 റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം അതൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിന് ചെറിയൊരു വളവുണ്ടാവും. ഓക്കെ, ഇനി നമുക്കിതൊരു 15 മിനിറ്റ് വെയിലത്ത് ഉണങ്ങാൻ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റിക്ക് ഇതുപോലെ നമുക്ക് ബെൻഡായിട്ട് കിട്ടും. അതിനുശേഷം അതിൻ്റെ സൈഡിലുള്ള കർവായിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ഒരു 4 പീസ് നമുക്കിപ്പോൾ എടുക്കണം. ഇപ്പൊ ഒരു നല്ല മൂർച്ചയുള്ള കത്രികയുണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഇതുപോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ കട്ട് ചെയ്ത പീസുകളൊക്കെ നമുക്ക് ഒരുമിച്ച് എടുത്ത് വെച്ചിട്ട് അത് നമുക്ക് കൂട്ടി ചേർത്ത് ഒട്ടിക്കണം. അതായത് ഒരു 4 പീസും നമുക്ക് ഒരേ ലെവലിൽ വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇപ്പൊ ഞാനൊരു ഗ്ലൂ ഗണ്ണാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലും അത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് 2 ഐസ്ക്രീം സ്റ്റിക്കുകൾ ഒരുമിച്ച് വെച്ചിട്ട് അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഈ സ്റ്റിക്കിൽ വരയ്ക്കുന്ന പോലെ നമുക്കൊരു ആരോ ഷേപ്പിൽ വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. ആ എക്സസ് വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ആ കർവ്ഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റിക്കുകൾ ഒട്ടിച്ച് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡുകളും നല്ലോണം ഗ്ലൂ ചെയ്ത് കൊടുക്കാം. നമുക്കിത് എയർ ടൈറ്റ് ആക്കണം, അതായത് വെള്ളം ഇതിലേക്ക് കയറാത്ത രീതിയിൽ ഒട്ടും ഗ്യാപ്പില്ലാതെ നമുക്ക് ഒട്ടിച്ചു വെക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ടെമ്പററി ആയിട്ട് 2 പീസ് എടുത്തിട്ട് ഞാനിപ്പോൾ ഒട്ടിച്ചു വെക്കുന്ന പോലെ ഒട്ടിച്ചു വെക്കണം. കാരണം നമുക്ക് ആ ബോട്ടിൻ്റെ ബോഡി ഒന്ന് വിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ 2 പീസ് നമ്മൾ ഇതിന് ശേഷം എടുത്ത് കളയും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുഖപ്പ് ഉണ്ടാക്കണം, അതായത് നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ട് വശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതേപോലെ 2 സ്റ്റിക്കുകൾ എടുത്ത് ഒട്ടിച്ചു വയ്ക്കാം. ഇപ്പോൾ ആ ഫ്രണ്ട് ഭാഗം നമുക്ക് ഒരു മോനയായിട്ട് കാണാൻ പറ്റും. ആ മോനയിൽ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമ്മൾ ഒട്ടിക്കുമ്പോൾ പരമാവധി എല്ലായിടത്തും ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ വെള്ളം ഉള്ളിൽ കയറാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഓക്കെ, ഇനി നമുക്ക് കൃത്യമായിട്ടുള്ള അളവിനുള്ള പീസുകൾ കട്ട് ചെയ്ത് ആ ഫ്രണ്ട് പോർഷൻ 2 കവർ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ബാക്കിലത്തെ വർക്കാണ്, അതായത് നമ്മുടെ ബോട്ടിൻ്റെ ബാക്ക് സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒട്ടിച്ച പോലെ 2 സ്റ്റിക്കുകൾ എടുത്ത് ഒട്ടിച്ച് വെക്കാം. ഇപ്പോൾ ഈ സ്റ്റിക്കിന് നമ്മുടെ മാർക്കറ്റിൽ വില വരുന്നത് ഏകദേശം ഒരു 5 സ്റ്റിക്കിന് 1 രൂപയെ വില വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഷനറി കടകളിലോ അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സ്റ്റിക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങളുടേതായ ഐഡിയയിൽ. ഇപ്പോൾ നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇമേജസ് കാണാൻ പറ്റും പണ്ടത്തെ മോഡൽ ബോട്ടുകളുടെയൊക്കെ. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആ ബാക്ക് സൈഡും കൃത്യമായ രീതിയിൽ ഒട്ടിച്ച് വെക്കാം. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ മാത്രമേ ഒട്ടിക്കാനുള്ളൂ, ബാക്കി 3 സൈഡ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു.
നമ്മൾ വേറെ ഏത് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നതിനേക്കാളും നല്ലത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെള്ളം ഇതിനുള്ളിൽ കയറില്ല. നമ്മൾ വെള്ളത്തിൽ ബോട്ട് മുക്കിയാലും അതല്ല, നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാനാണെങ്കിൽ നമുക്ക് സാധാ ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവിക്കോക്കോ അങ്ങനെ ഏതെങ്കിലും ഗം വെച്ച് ഒട്ടിച്ചാലും മതിയാവും. ഇപ്പോൾ ഞാനിതൊന്ന് വെള്ളത്തിൽ ഇറക്കാനുള്ള പ്ലാനിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാല് സൈഡും ബോട്ടിൻ്റെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിവിടെ ബോട്ടിൻ്റെ എൻജിൻ വർക്കുകളാണ്, അതായത് ബോട്ടിൻ്റെ മൂവ് ആവാൻ വേണ്ട ഭാഗങ്ങളാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നാല് സ്റ്റിക്കുകൾ ഒട്ടിച്ചെടുത്തു. അതിന് നമ്മൾ ഏകദേശം ഒരു 3 സെൻറ്റിമീറ്റർ ആരം എടുത്തിട്ട് ഒരു വൃത്തം വരച്ചു, അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതിൽ നമുക്ക് ഒരു വീലുണ്ടാക്കണമെങ്കിൽ 2 പീസാണ് ഇതുപോലത്തെ വേണ്ടത്. അതിനുശേഷം ഈ വീലിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു കോമ്പസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണിയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇത്തിരിയുടെ എളുപ്പത്തിൽ നമുക്ക് ഹോൾ ഇടാൻ പറ്റും. അതിനുശേഷം ആ വീലിൽ നമുക്ക് തുഴകൾ സെറ്റ് ചെയ്യണം, അതായത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് നടുവെച്ച് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മളൊരു 8 പീസ് വെച്ചു. ഇനി അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് കടത്തി വയ്ക്കണം. നമ്മൾ ഹോൾ ഇടുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു ടൂത്ത് പിക്കിൻ്റെ വലുപ്പത്തിന് മാത്രമേ നമ്മൾ ഹോൾ ഇടാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാനൊക്കെ ഇത്തിരി പാടായിരിക്കും. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ ഒരു എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് നമുക്ക് ഗ്ലൂ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലത്തെ 2 പെയറാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള എൻജിൻ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഗിയർ മോട്ടറാണ്, പിന്നെ നമുക്കൊരു 1.5 വോൾട്ട് ബാറ്ററിയുടെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഗിയർ മോട്ടറിൻ്റെയും നമ്മുടെ ബാറ്ററി കേസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി കേസിൻ്റെ വയറുകൾ നമ്മുടെ ഗിയർ മോട്ടറിൻ്റെ നമ്മുടെ 2 ലീഡുകളിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ വയറിൽ ഏതെങ്കിലും ഒരു വയറിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അതിൻ്റെ അറ്റങ്ങളൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കണം. ഇവിടെ നമുക്കൊരു സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്വൈപ്പ് സ്വിച്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ലീഡും അതിനുശേഷം ഏതെങ്കിലും ഒരു ലീഡും തമ്മിൽ നമുക്ക് ഈ വയർ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എൻജിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. ഓക്കെ, മൂവിങ് ആണ്. അപ്പോൾ ഇനി നമുക്കിത് ഈ എൻജിൻ നമുക്ക് മോട്ടറിൽ സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ബോട്ടിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ചെറിയ ഹോൾ ഇടണം, അതായത് നമ്മുടെ ടൂത്ത് പിക്ക് കയറാൻ പാകത്തിനുള്ള ഒരു ഹോൾ ഇട്ട് അത് നമ്മൾ ഊരിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ എൻജിൻ അതിൽ സെറ്റ് ചെയ്യാം. നമ്മൾ ആ ഇട്ട ഹോളിൽ കൂടെ നമ്മുടെ വീലുകൾ 2 നമുക്ക് കയറ്റി വെച്ചിട്ട് നമ്മുടെ എൻജിൻ കറക്റ്റ് വലുപ്പത്തിന് വെച്ച് നമുക്ക് അവിടെ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കണം. ഓക്കെ, ഇനി നമ്മുടെ എൻജിൻ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബോട്ട് കവർ ചെയ്തെടുക്കാനുള്ള പണിയാണ് ഇനി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവിനനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ സ്റ്റിക്കുകൾ വെട്ടിയെടുത്ത് ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് നേരത്തെ നമ്മളൊരു സ്വിച്ച് സോൾഡർ ചെയ്ത് വെച്ചിരുന്നു, അത് കടക്കാൻ ഭാഗത്തിന് സ്റ്റിക്കിൻ്റെ നടുക്കായിട്ട് ഒരു ഹോൾ ഇടാം. ആ ഹോളിലേക്ക് നമ്മുടെ സ്വിച്ച് കയറ്റി വെക്കണം, അതായത് നമ്മുടെ ബോട്ട് നമുക്ക് വേണ്ട സമയത്ത് മാത്രം ഓണാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്വിച്ച് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ മുൻപ് ചെയ്ത പോലെ ആ സ്റ്റിക്ക് നമ്മൾ ഒട്ടിച്ചു വെച്ചു. അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ ബോഡി വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബോട്ടിൻ്റെ പായ സെറ്റ് ചെയ്യണം, അതായത് ബോട്ടല്ല കപ്പലിൻ്റെ പായ സെറ്റ് ചെയ്യണം. പായക്കപ്പൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ നമുക്ക് പായ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ ഈർക്കലിയാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 3 പായയാണ് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി നമ്മുടെ ബോട്ടിന് കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്തു കൊടുക്കാം. അതായത് ചെറിയ കുഞ്ഞ് ഗ്രില്ലുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഫ്രണ്ടിലൊരു ചെറിയ ഗ്രില്ല് നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇനി ബാക്കിലും ഒരു ഗ്രില്ല് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ബോട്ടിന് നല്ലൊരു ഭംഗി വരും. ഞാൻ ഇടയ്ക്ക് പറയുമ്പോൾ ബോട്ട് കപ്പലിൽ നിന്നൊക്കെ മാറിപ്പോകുന്നുണ്ട്, ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ ബാക്ക് സൈഡിലെ ഗ്രിൽ വർക്കും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പായ പൊട്ടിച്ച് വെക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ മുകളിലായിട്ട് വെച്ചിരുന്ന ഇർക്കലിയുടെ ക്രോസായിട്ട് ഏകദേശം ഒരു കുരിശ് ആകൃതിയിൽ നമുക്ക് കോലൊട്ടിച്ച് വെക്കണം. കോൽ മീൻസ് നമ്മുടെ ഇർക്കലി ഒട്ടിച്ച് വെക്കണം. ഇനി നമ്മുടെ പായ ഡിസൈനിങ് ആണ്. അതിനുവേണ്ടി നമ്മളൊരു എ ഫോർ ഷീറ്റ് നമ്മുടെ ഇഷ്ടമുള്ള അളവിന് കട്ട് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ച സ്റ്റാൻഡിൽ സെറ്റ് ചെയ്യാൻ പാകത്തിന് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഡിസൈൻ അതുമോ വരയ്ക്കാം. അതിനുശേഷം നമ്മുടെ ആ കോലിൽ നമുക്ക് ഗ്ലൂ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ വൂളൻ്റെ നൂലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നമുക്ക് പായയൊക്കൊന്ന് കെട്ടി ടൈറ്റാക്കി വെക്കണം. അതായത് ശരിക്കൊരു കപ്പലിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ കെട്ടി വെച്ച സ്ഥലത്തൊക്കെ ചെറുതായിട്ട് ഗ്ലൂ വെച്ച് കൊടുക്കാം. നമ്മൾ എത്രത്തോളം അധികം നൂല് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കെട്ടുന്നോ അത്രത്തോളം നമ്മുടെ കപ്പലിന് ഭംഗി കൂടും. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തിരിക്കുന്ന ഈ നൂലിനേക്കാളും ഇത്തിരി വണ്ണം കുറവുള്ള നൂലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇത്തിരി കൂടി ഭംഗി ഉണ്ടാവും ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞാൻ വേറെ നൂൽ അന്വേഷിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ വൂളൻ്റെ നൂലെടുത്ത്. ഓക്കെ, അപ്പം നമ്മുടെ നൂല് കെട്ടലും കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ബോട്ട് സോറി കപ്പലിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ കപ്പല് കടലിറക്കാൻ നേരായിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടറൊക്കെ വർക്കായി. ഇനി ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കും ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടൊരു സംഭവമാണ്. ഇപ്പോൾ മോട്ടറൊന്നും വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നമ്മുടെ ഷോ കേസിലൊക്കെ വെക്കണമെങ്കിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ ഫോർമാറ്റാണ്. പക്ഷേ ഇത്തിരി ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെന്നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ക്യാമറമാൻ ജോസഫ് സൈനിങ് ഔട്ട്.